പെൺകരുത്തിന്റെ മഹിമ വിളിച്ചോതുന്ന ലേഡി സവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ചെയ്യുന്നത് ഈ പിന്നെ ക്ലേയിൽ നമ്മൾ ഒരു പടം തന്നെ ആ പടത്തിൽ മോഡൽ ചെയ്യുക. മോഡൽ ചെയ്തതിന് ശേഷം അത് നമ്മൾ മോൾഡ് ചെയ്യും. അത് മോൾഡ് ചെയ്യുന്ന വെച്ചാൽ ഈ പ്ലാസ്റ്റിക് പാരീസും സിമെൻറ്റും കൊണ്ടാണ് മോൾഡ് ചെയ്യുന്നത്. അത് അതിൻ്റെ ഒരു കണക്കുണ്ട്. ആ കണക്കിന് അത് ഈ ക്ലേയിൽ വർക്ക് ചെയ്ത് വെച്ചിട്ട് അത് നല്ല ഫിനിഷാക്കി അതിൽ എണ്ണയൊക്കെ എണ്ണ തടവും. തടവിട്ട് പ്ലാസ്റ്റിക് പാരീസും സിമെൻറ്റും അതിന് കണക്കിന് ഉണ്ടെടുത്ത് അതിൻ്റെ പരുവത്തിന് കലക്കി അതിനകത്ത് ഒഴിക്കും. ഒഴിച്ച് അത് ഒരു അരമണിക്കൂറാകുമ്പോഴത്തേക്ക് നല്ല സെറ്റാകും. തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടായിരിക്കും. ആ ചൂടാറിയതിന് ശേഷം അതിനെ നമ്മൾ ഇളക്കും. ഇളക്കുമ്പോഴത്തേക്ക് അകത്ത് ചെയ്തിരിക്കുന്ന കളിമണ്ണി ചെയ്തില്ലേ, അത് നമ്മൾ വലിച്ചിങ്ങെടുക്കുമ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് പതിയും. അപ്പോൾ പിന്നെ അടുത്ത ആ മണ്ണ് കൊണ്ട് നമുക്ക് അടുത്ത വർക്ക് വീണ്ടും ചെയ്യാം. അങ്ങനെയാണ് ഓരോ അച്ചെടുക്കുന്നത്. അപ്പോൾ ആ അച്ചിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പേപ്പർ പൾപ്പിലാണ് ഇപ്പം ചെയ്യുന്നത്. അത് ഈ പേപ്പർ പൾപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ പേപ്പർ ചെറുതായിട്ട് കീറി ഈ കാസി സോഡ പിന്നെ ഒരു വേറൊരു പൊടിയുണ്ട് അത് ഇട്ട് ടാങ്കിനകത്തിട്ട് ഒരാഴ്ച അഴുകാനായിട്ട് അഴുക്കി അത് നന്നായിട്ട് ഈ പഞ്ഞി പോലെ ആവും. അതിനെ നമ്മൾ കുറേ വെള്ളത്തിൽ കഴുകി അതിനെ പിഴിഞ്ഞ് ഉണക്കി നെല്ലിൽ പിടിപ്പിക്കും. പക്ഷേ അത് ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ അറിയാമെന്നുള്ളതെന്ന് ചെയ്യുന്നത്. അത് മുമ്പ് ഞങ്ങൾ മധുരയിൽ നിന്ന് പിന്നെ മധുരയിൽ നിന്ന് ഒരാൾ അമ്പലത്തിറ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കും. അങ്ങനെ അത് ചെയ്തിട്ട് അതിനെ ഈ പൾപ്പ് അതിൽ നിന്ന് കുറച്ച് പൾപ്പും പിന്നെ ചോക്ക് പൗഡർ സ്റ്റോൺ പൗഡർ എന്നൊരു പൊടിയുണ്ട് അത് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് പിന്നെ ചപ്പാത്തിക്ക് മിക്സ് ഇത് എടുക്കുക. അത് കണക്ക് ഉരുട്ടിയെടുത്തിട്ട് ഈ ചപ്പാത്തിക്ക് പരത്തും പോലെ പരത്തും. ഇതിൻ്റെ ഓരോ മോൾഡിൻ്റെ അളവിന് പരത്തിയിട്ട് ഫ്രഞ്ച് ചോക്ക് പൗഡർ എന്നൊരു പൗഡറുണ്ട്, ഈ നൈസ് പൗഡറാണ്. അതിന് കിഴി കെട്ടി അതിനെ കുടയും. കുടഞ്ഞിട്ട് ഇതിനെ ഈ പരത്തുന്ന ലെയർ എന്ന് പറയാം അതിനെ ചപ്പാത്തിയുടെ കനത്തിലാണ് അത് ഈ അച്ചിനകത്തിട്ട് പ്രസ് ചെയ്യും. നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ അച്ചിനകത്തുള്ളതെല്ലാം നമുക്കിനി കാണാം. അതിൽ ഈ ചൗരി മാവിൻ്റെ പശ മാവ് കാച്ചി തുരിശിട്ട് കാച്ചി ആ പശയും പശയിട്ടാണ് ഇത് കുഴച്ച് താക്കുന്നത്. എന്നിട്ട് ആ പശ അതിനകത്ത് ലൂസായിട്ട് കാണി ഇതിനകത്ത് പുരട്ടും. ഈ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, പുരട്ടിയിട്ട് അതിൽ പിന്നെ നമ്മൾ പേപ്പർ കറക്റ്റായിട്ട് കണ്ടിച്ചെടുത്ത് ഒരളവ് വേണം. എന്നിട്ട് പിസർ വെളിയിലില്ലാതെ നല്ല കറക്റ്റായിട്ട് മുറിച്ചെടുത്ത് ആ പേപ്പറിൽ ഈ പശ തേക്കും. അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ തേക്കും. എന്നിട്ട് രണ്ട് സ്റ്റെപ്പ് ആകുമ്പോൾ അതിനെ കീറി ഈ അച്ചിനകത്ത് ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് ഒട്ടിക്കും. ഒട്ടിച്ചിട്ട് ഒരു സ്റ്റെപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഒരു സ്റ്റെപ്പ് ഇടും. അപ്പോൾ എത്ര ഹൈറ്റുള്ള ഇതും പിന്നെ വിസ്തീർണമുള്ള ഫിഗറാണോ അതിനനുസരിച്ച് സ്റ്റെപ്പ് കൂടും. ചിലതിൽ രണ്ടായിരിക്കും, ചിലത് നാല് പേപ്പറായിരിക്കും, ചിലതിൽ ആറ് പേപ്പറായിരിക്കും. അപ്പോൾ മൂന്ന് സ്റ്റെപ്പ് ഒട്ടിക്കണം. അങ്ങനെ ഒട്ടിച്ച് അരിവ് പാനലാണെന്നുണ്ടെങ്കിൽ അരിവ് കറക്റ്റ് ചെയ്ത് മടക്കി വെയിലിൽ വെച്ച് ഉണക്കും. ഒരു നല്ല വെയിലാണെങ്കിൽ ഒരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്കതിനെ ഇളകാം. ഇളക്കുമ്പം ആ അച്ചിനകത്തുള്ള ഡിസൈനെല്ലാം ഇതിൽ കാണും. അത് വെയിലിൽ വെച്ച് ഉണക്കി സൈഡൊക്കെ അരിഞ്ഞ് കാർഡ്ബോർഡ് കൊണ്ട് അതിനെ അളവിനെ കെട്ടി അതിൻ്റെ സൈഡ് ഇത് ഫിനിഷ് ചെയ്യും. സൈഡ് വെച്ച് അത് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഫേസ് വർക്ക്. അത് ഇത് ഈ കുഴച്ച സാധനം തന്നെ നൈസിനായിട്ട് കുഴയ്ക്കും. പ്രസ്സിങ്ങിന് കുഴയ്ക്കുമ്പോൾ അല്ല, നൈസായിട്ട് കുഴച്ച് അത് അതിൻ്റെ താടിയും മുക്കും അല്ല നമ്മളെ കൈ കൊണ്ട് ചെയ്തെടുക്കണം. അതിന് അച്ചിലുള്ളത് അത്രയും നടന്നിട്ട് കിട്ടില്ല. അതിനെ ചെയ്ത് പിന്നെ അതിന് സാൻഡ് പേപ്പർ ഇട്ട് നല്ല
ഉരച്ച് നല്ല സ്മൂത്താക്കി അത് അതിൻ്റെ എന്താണ് പെയിൻറ്റ് ഫേസിൽ പച്ച പിന്നെ ചുവപ്പടിച്ച് പിന്നെ ലൈനിട്ട് അതിൻ്റെ എന്താണ് കളറെന്നുള്ളത് കളറടിച്ച് പിന്നെ മുടിക്ക് മുടിയുണ്ട് അത് അതിൻ്റെ താടിയിൽ വെച്ച് ഒട്ടിക്കാനായിട്ട് അത് കണ്ടിട്ടില്ലേ കഥകളിയുടെ ഓരോ ഇതുണ്ട് അങ്ങനെ അത് ചെയ്ത് ത്യാഗം തൂക്കി കൊടുക്കും പിന്നെ ഗോൾഡും അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മിനിക്കുണ്ട് അത് വിട്ടു കഥകളി പിന്നെ കൃഷ്ണൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ കൃഷ്ണൻ്റെ എന്താണ് വേഷം അതിൽ ഈ പിന്നെ കൃഷ്ണനും ഇതേപോലെ മോഡൽ ചെയ്യുമ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ ഈ അച്ചിൽ കാണുമല്ലോ മോഡൽ ചെയ്യുമ്പോൾ ഡ്രസ്സോടുകൂടിയാണ് ആ ഡ്രസ്സ് അച്ചിൽ അച്ചിൽ നിന്ന് എടുത്ത് നമ്മൾ പിന്നെ പൾപ്പിൽ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ കൃഷ്ണന് കൊടുത്തിരിക്കുന്നതും അതിൻ്റെ ഗൗണ് മാല എല്ലാം അതിൽ കാണും അതെല്ലാം അതിൻ്റേതായ കളറുകൾ ചെയ്ത് ഞാൻ കൊടുക്കും കഥകളിയുടെയൊക്കെയാണെങ്കിൽ ഈ ഉണങ്ങുന്നതിൻ്റെ ഇതുകൊണ്ടാണ് ഈ പ്രസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഒരെണ്ണം ചെയ്യുന്നുണ്ടെങ്കിൽ അരമണിക്കൂറുണ്ട് ഒരെണ്ണമല്ല ഒരു മൂന്ന് മോൾഡ് വയ്ക്കാന്നുണ്ടെങ്കിൽ അരമണിക്കൂറുണ്ട് അത് പ്രസ് ചെയ്തെടുക്കാം ആ മൂന്നെണ്ണം ഒരുമിച്ച് ഒട്ടിക്കുക ഒന്നായിട്ട് നമ്മളങ്ങനെ എടുക്കില്ലല്ലോ അങ്ങനെ ചെയ്യാം പിന്നെ അത് ഉണക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൈഡ് വെച്ച് അല്ല ബോർഡ് കെട്ടിയിരുന്നാലും അതിനും വേണം ഒന്നായിട്ടല്ല രഞ്ചാറെണ്ണം ബോർഡ് കെട്ടിയിടും അപ്പോൾ അതിന് ആദ്യം കെട്ടി അതിനെടുത്ത് സൈഡ് വയ്ക്കും അതിന് സൈഡ് എന്ന് വെച്ചാൽ അവിടില്ലേ വെച്ചിട്ട് പിന്നെ മുഖം ഫിനിഷ് ചെയ്ത് അങ്ങനെ ഒരു ദിവസം ഒന്നായിട്ടല്ല ഒരു അഞ്ചെണ്ണമെങ്കിലും ചെയ്യാം ഒരു ദിവസം പെയിൻറ്റ് നമ്മളതിൻ്റെ അളവിന് കലക്കി വെച്ചിട്ട് അത് ഫേസ് ചെയ്യും പച്ച കഥകളിയാണെങ്കിൽ പച്ചയടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒറ്റ മുഴുവൻ ചുവപ്പടിക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓരോ ലൈൻ എങ്ങനെയാണോ നീല പച്ച ഇതൊക്കെ കൊണ്ട് അതിൻ്റെ ഓരോ അളവിന് അതിൻ്റെ ലൈൻ കറക്റ്റായി കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ വെള്ളം കൊണ്ട് ലൈൻ അങ്ങനെ വരുമ്പോൾ കംപ്ലീറ്റ് ആവും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അതിനകത്ത് ഗോൾഡ് ഗോൾഡ് കൊണ്ട് ഓരോ പൊട്ടുകൾ കൊടുക്കുമ്പോഴത്തേക്ക് അത് ഭംഗിയായിരിക്കും പിന്നെ കറുപ്പ് കൊണ്ട് കണ്ണിൽ ചുവപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം കണ്ണെഴുതും കണ്ണെഴുതുന്ന അതിൻ്റെ കഥ നല്ല ഭംഗിയായിട്ട് എഴുതണം അത് അതാണ് വ്യത്യാസം വന്നുകൂടാ ഒന്നിനും വ്യത്യാസം വന്നുകൂടാ ഒരു ഭംഗിയുള്ളതല്ലേ കഥകളി എന്ന് പറഞ്ഞാൽ കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കഥകളി ഞങ്ങളുണ്ടാക്കുന്നത് ഞങ്ങളുണ്ടാക്കുന്നത് കഥകളിയുടെ ഈ അർജുനൻ്റെയും പിന്നെ ദുര്യോധനൻ്റെയും ദുശാസൻ്റെയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഇപ്പം അങ്ങനെ ആൾക്കാർക്ക് ആവശ്യമില്ല അത് അങ്ങനെ കൂടുതൽ പറയുന്നില്ല കൃഷ്ണനും അർജുനൻ കഥകളിയുടെ പിന്നെ ഈ ഓടക്കുഴൽ ഒതുന്ന കൃഷ്ണനുണ്ട് പിന്നെ വെണ്ണകൃഷ്ണൻ പിന്നെ താറാവ് ഇത് യേശുവിൻ്റെ മുൾക്കിരീടം പിന്നെ ഒരു നേക്കൽ ലേഡിയുടെ ഉണ്ട് പിന്നെ ശ്രീബുദ്ധനുണ്ട് പിന്നെ കഥകളി ഏറ്റവും തന്നെ അഞ്ചാറ് ഐറ്റങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ തന്നെ പിന്നെ ഭക്തമീരിയുടേത് അങ്ങനെ ചോദിച്ചാൽ കൊടുക്കും പിന്നെ അതല്ലാതെ ഏതെങ്കിലും ആൾക്കാർ ഇതൊന്നുമല്ലാത്തൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അത് മോൾഡില്ലെങ്കിലും പിന്നെ അതിൻ്റെ ബേസ് ഉണ്ടാക്കി അതിൽ കമ്പി വിളച്ച് നിർത്തി അതിൻ്റെ ഈ പേപ്പർ പൊളപ്പുകൊണ്ട് തന്നെ ഇത് ഇത് ശരീരഘടനയൊക്കെ ഫിനിഷ് ചെയ്ത് നല്ല ഒരു ഫിഗറാക്കി അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ സിമ്മൻറ്റിൽ ആണെങ്കിലും ചെയ്ത് കൊടുക്കും കൃഷ്ണൻ്റെയൊക്കെ എന്തൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സിമെൻറ്റിന് വർക്ക് ചെയ്ത് കൊടുക്കും അതും കമ്പി വളച്ച് തന്നെ കൈ വർക്ക് അതിൽ നിന്ന് അച്ചില്ലെങ്കിലും പടം തന്നാൽ ചെയ്ത് കൊടുക്കും പിന്നെ അതൊന്നും ആരെങ്കിലും പറഞ്ഞു മാത്രമേ ചെയ്യുന്നുള്ളൂ കടയിൽ ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു ഡമ്മി വലിയ സ്ത്രീകളുടെ സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും അതെല്ലാം ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും അതിപ്പം നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം പക്ഷേ ഇപ്പോൾ കൂടുതലും ഈ ഫൈബറിൻ്റെതാണ് കടകളിലുള്ളത് അപ്പോൾ അതുകൊണ്ട് അതാണ് അവർ എടുക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും കൊണ്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും ആ സാധനം ഏത് സാധനം കൊണ്ടുവന്നാലും അതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും പെയിൻറ്റ് ചെയ്യും നമ്മളിങ്ങനെ ഇത് വളരെ ബുദ്ധിമുട്ടിലും പൊടിയും മണ്ണിപ്പം നമ്മൾ രാവിലെ ജോലിക്ക് വിളിച്ചാൽ പോലും ഇപ്പം ആരും പിള്ളേരാരും വരില്ല എന്നുവെച്ചാൽ അവർക്ക് ഈ കടകളിലൊക്കെ നിൽക്കുമ്പം പെട്ടെന്ന് വൈകുന്നേരം വരെ നിന്നാൽ അവർക്ക് ഡ്രസ്സൊന്നും മുഷിയില്ല അതങ്ങനെ ഈ നമ്മൾ കൊച്ചിലേ ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് ഒരു ദിവസവും ഒരു കഥകളിയെങ്കിലും അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല ഞാനും എൻ്റെ ഭർത്താവും തന്നെ ഈ വർക്ക് രണ്ടുപേരും കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഇതിൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വൈകുന്നേരം വരെ നമ്മൾ പൊടിയും അതൊക്കെ പരളും ആണെങ്കിൽ അത് ചെയ്യുന്നു ചെയ്തെടുക്കുമ്പം വൃത്തിയാണ് പക്ഷേ അത് നമുക്ക് മുതൽ മുടക്ക് ആണ് ആവശ്യം മുതൽ മുടക്കില്ലാതെ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് ചില ദിവസം രണ്ട് മൂന്ന് ദിവസം വർക്ക് ചെയ്യാതെ ഇരിക്കും പിന്നെ സാധനങ്ങൾ എടുത്ത് വയ്ക്കുമ്പോൾ തുടരെ അങ്ങ് ചെയ്യും അങ്ങനെ മഴ വരുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാണ്
മഴയത്ത് ഉണങ്ങിയെങ്കിലേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ലാഭം എന്ന് നോക്കിയാൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഇതൊക്കെ ചെയ്തുകൊണ്ട് കടകളിൽ കൊടുക്കും. കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് അവർ നമുക്കൊരു കണക്കിനുള്ള കാശേ തരുള്ളൂ. അതിൻ്റെ ഇരട്ടിയിൽ നിന്ന് ഇരട്ടിക്കാണ് അവർക്ക് ഇതിൻ്റെ ബിസിനസ് നടക്കുന്നത്. പക്ഷേ അവർ ചിലപ്പോൾ പിറ്റെന്ന് വിൽക്കും, ചിലപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് വിൽക്കുള്ളൂ, ചിലപ്പോൾ 1 ആഴ്ച കഴിഞ്ഞ് വിൽക്കും ഒക്കെയാണ്. എങ്കിലും നമുക്ക് നമ്മൾ അവർ വിൽക്കുന്നതിൻ്റെ ഒരു കാൽഭാഗം പോലും നമുക്ക് കിട്ടില്ല കൂലിയായിട്ട്. പിന്നെ നമ്മളതൊന്നും നോക്കുന്നില്ല. നമുക്കറിയാവുന്നൊരു തൊഴിലല്ലേ, നമ്മൾ വെറുതെ ഇരുന്ന് നമുക്ക് ആരെങ്കിലും തരുമോ, ജോലി ചെയ്താലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇത് വിടുന്നില്ല എന്ന് മാത്രം. വളരെ വലിയ ലാഭമൊന്നും ഇപ്പം വരുന്നില്ല. മക്കളടുത്തൊക്കെ മക്കൾക്കൊക്കെ അറിയാം. കൊച്ചിലെ ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവരിതൊക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. പ്രസ് ചെയ്യും, ഇപ്പം ചെയ്യുന്നില്ല, അറിയാം അവർക്ക്. പിന്നെ ചിലപ്പോഴൊക്കെ അർജൻറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ മോൻ്റെ അടുത്തോ ഒരു പിള്ളേർ അവർക്കൊക്കെ വളരെ ചെറിയ ജോലികളുണ്ട്. അവരും അയച്ചെങ്കിലും എൻ്റെ പിള്ളേർ അവരുടെ ജീവിതം ഇപ്പോഴത്തെ ഈ പഠിത്തമൊക്കെ കൊച്ചുങ്ങളെ സ്കൂളിലേക്കുണ്ട്. അതുകൊണ്ട് അവരെ ഭർത്താവിന് കാർപ്പൻ്റിൻ്റെയൊക്കെ ജോലിയാണ് 2 പെൺമക്കളെ അയച്ചതും. അപ്പോൾ അത് ഇവരും കൂടെ ജോലി ചെയ്യുമ്പോൾ കൊച്ചുങ്ങൾ പഠിക്കുന്നതല്ലേ. ഇപ്പഴിനെ നമ്മൾ പഠിച്ച പോലെയൊന്നും അല്ലല്ല, നല്ല സ്കൂളിൽ അവർ പഠിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കൊച്ചുങ്ങളും കൂടെ ഇടയ്ക്ക് ഒരു ജോലിക്ക് പോകും. ഇതിലിരുന്നാൽ അവർക്ക് സമയത്തിന് കിട്ടില്ല, നമ്മൾ സമയത്തിന് ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് അവർ അങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെ ഒരു ഞങ്ങളിനി മരിക്കുമ്പോൾ ഇനി അവർ ചെയ്യുമെന്നുള്ള ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്യണമെന്ന്. കാരണം ഇത് വിടാൻ ഒരു മനസ്സില്ല എനിക്ക്. അങ്ങനെ അറിയാം. പിന്നെ ചില ദിവസമൊക്കെ അവർ വീട്ടിൽ നിൽക്കുമ്പോൾ ഇത്തിരി കോളിട്ട് തരാനോ എന്തെങ്കിലും എന്നിട്ട് കണ്ണെഴുതാനൊക്കെ ഞാൻ നിർബന്ധിക്കുകയാണ് അവർ. ഇവൻ മറ്റുള്ള ജോലി ആരെങ്കിലും കൂടി ചെയ്താൽ ഈ കണ്ണൊന്നും ആരും എഴുതില്ല. കണ്ണെഴുതാനും അതിൻ്റെ ചുണ്ടും മൂക്കും വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അവരൊക്കെ. അതുകൊണ്ട് പിള്ളേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം.